ഹലോ കൂട്ടുകാരെ, വെയിറ്റ് സെക്ഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള 50 ടോപ്പിക്കുകളാണ്. പി എസ് സി ആവർത്തിച്ച ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. 50 ടോപ്പിക്കുകൾ പൂർണ്ണമായും ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ ടെസ്റ്റും കൂടി ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി നോക്കുന്നത് പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ച ഒരു ചോദ്യമാണ്. അതായത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ. പി എസ് സി ആവർത്തിച്ച ചോദ്യമായതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഇതിന് നമുക്ക് ആദ്യം തന്നെ ഒരു കോഡ് ഉപയോഗിച്ച് പഠിക്കാം. ബാജ് സാബ്, അതുപോലെ തന്നെ കെ ഡി എസ് ലാഡർ. ഓർത്തിരിക്കുക, ബാജ് സാബ് ബി എച്ച് എ ജെ എസ് എ ബി, ബി എച്ച് എ എസ് എ ബി. ബി എന്ന് പറയുമ്പോൾ ബാബറാണ്, അതുപോലെ തന്നെ എച്ച് എന്ന് പറയുമ്പോൾ ഹുമയൂണാണ്, എ എന്ന് പറയുമ്പോൾ അക്ബറാണ്, ജെ എന്ന് പറയുമ്പോൾ ജഹാംഗീറാണ്, സാബ് എസ് എന്ന് പറയുമ്പോൾ ഷാജഖാനാണ്, എ എന്ന് പറയുമ്പോൾ ഔറംഗസീബാണ്. അതുപോലെ തന്നെ അവസാനത്തെ അക്ഷരമായ ബി എന്ന് പറയുമ്പോൾ ബഹദൂർ ഷാ രണ്ടാമനാണ്. അതായത് മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനാണ് അവസാനത്തെ അക്ഷരം ബി എന്ന് പറയുമ്പോൾ. ഓർത്തിരിക്കുക, ബാജ് സാബ്, അതായത് ബി എച്ച് എ ജെ എസ് എ ബി. ഓർത്തിരിക്കുക, ബാജ് സാബ്. ബാജ് സാബ് എന്ന് പറയുമ്പോൾ ആര് ഓർഡറിൽ തന്നെ, അതായത് മുഗൾ സാമ്രാജ്യത്തിലെ രാജാക്കന്മാരുടെ ആര് ഓർഡറിൽ തന്നെ നിങ്ങൾ കൃത്യമായി കിട്ടും. അതുപോലെ തന്നെ നമുക്കിനി ഇവരുടെ ശവകുടീരങ്ങൾ നോക്കാം. അതായത് ബാബറുടെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാബൂളിലാണ്. ബാബറുടെ ശവകുടീരം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിൽ അക്ബറുടെ ശവകുടീരം അല്ലെങ്കിൽ ബഹദൂർ ഷായുടെ ശവകുടീരം എല്ലാം ഓപ്ഷനിൽ കാണും. അപ്പോൾ നമുക്ക് തിരിഞ്ഞു പോകും. അതിനുവേണ്ടിയാണ് ഈ ഒരു കാര്യം കോഡ് ഉപയോഗിച്ച് പഠിക്കാമെന്ന് പറഞ്ഞത്. അത് കെ ഡി എസ് ലാഡർ, അതായത് കെ ഡി എസ് എൽ എ ഡി ആർ. ഈ ഒരു കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ബാജ് സാബിൻ്റെ അതേ രീതിയിൽ നിങ്ങൾക്ക് എഴുതി നോക്കുവാണെങ്കിൽ കൃത്യമായി കിട്ടും. അതായത് ബാബറുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കാബൂളിലാണ്, അതുപോലെ തന്നെ ഹുമയൂണിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്, അക്ബറുടെ ശവകുടീരം സിക്കന്ദരയിലാണ്. ആ ഒരു ഓർഡറിൽ തന്നെ പഠിക്കുക. അതായത് കെ ഡി എസ് ലാഡർ, അതായത് കെ എന്ന് പറയുമ്പോൾ കാബൂളാണ്, ഡി എന്ന് പറയുമ്പോൾ ഡൽഹിയാണ്, എസ് എന്ന് പറയുമ്പോൾ സിക്കന്ദരയാണ്, എൽ എന്ന് പറയുമ്പോൾ ലാഹോറാണ്, എ എന്ന് പറയുമ്പോൾ ആഗ്രയാണ്, അതുപോലെ തന്നെ ഡി എന്ന് പറയുമ്പോൾ, അതായത് ആദ്യത്തെ ഡി എന്ന് പറയുന്നത് ഡൽഹിയാണെങ്കിൽ രണ്ടാമത്തെ ഡി എന്ന് പറയുന്നത് ദൗലത്താബാദാണ്. അതുപോലെ തന്നെ ബഹദൂർ ഷാ സവറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റംഗൂണിലാണ്. ഓർത്തിരിക്കുക, കൃത്യമായി തന്നെ ഓർക്കുക. കാരണം മുഗൾ രാജാക്കന്മാരെയും അതുപോലെ തന്നെ അവരുടെ ശവകുടീരങ്ങളും കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു മാർക്ക് കിട്ടും. കാരണം ഒരുവിധം എൽ ഡി സി എക്സാമുകൾക്കെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. ബാബറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് കാബൂളിലാണ്, അതുപോലെ തന്നെ ഹുമയൂണിൻ്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഡൽഹിയിലാണ്. അതുപോലെ തന്നെ അക്ബറുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് സിക്കന്ദരയിലാണ്. അതുപോലെ തന്നെ ജഹാംഗീറിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. ഷാജഹാൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ്. അതുപോലെ തന്നെ ഔറംഗസീബിൻ്റെ സ്ഥിതി ചെയ്യുന്നത് ദൗലത്താബാദിലാണ്. അതുപോലെ തന്നെ അവസാനത്തെ മുഗൾ രാജാവായ ബഹദൂർ ഷാ രണ്ടാമൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് റംഗൂണിലാണ്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. അടുത്തത് പ്രധാന യുദ്ധങ്ങളാണ്. അതായത് പി എസ് സി ഇതുവരെ ആവർത്തിച്ച പ്രധാന യുദ്ധങ്ങളിൽ കുറച്ചെണ്ണം ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക. ആദ്യം തന്നെ കലിംഗ യുദ്ധം. കലിംഗ യുദ്ധം ആരംഭിച്ചത് ബി സി 261 കൃത്യമായി ഓർക്കുക. ബി സി 261 കലിംഗ യുദ്ധം നടന്നത്. കലിംഗ യുദ്ധം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ദയാ നദിയുടെ തീരത്താണ് കലിംഗ യുദ്ധം നടക്കുന്നത്. അതുപോലെ തന്നെ ഒന്നാം തറയൻ യുദ്ധം അല്ലെങ്കിൽ ഒന്നാം താനേശ്വർ യുദ്ധം എന്നറിയപ്പെടുന്നത് AD 1191 ഒന്നാം തറയൻ യുദ്ധം നടന്നത്. ഇത് കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് രണ്ടാം തറയൻ യുദ്ധം നടക്കുന്നത്. കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. ഒന്നാം തറയൻ യുദ്ധം നടക്കുന്നത് 1191 രണ്ടാം തറയൻ യുദ്ധം നടക്കുന്നത് 1192 അതുപോലെ തന്നെ മൂന്ന് പാനിപ്പെട്ടി യുദ്ധങ്ങൾ കൃത്യമായി തന്നെ ഓർത്തിരിക്കേണ്ടതാണ്. ഒന്നാം പാനിപ്പെട്ടി യുദ്ധം, രണ്ടാം പാനിപ്പെട്ടി യുദ്ധം, മൂന്നാം പാനിപ്പെട്ടി യുദ്ധം. ഒന്നാം പാനിപ്പെട്ടി യുദ്ധം നടക്കുന്നത് AD 1526 രണ്ടാം പാനിപ്പെട്ടി യുദ്ധം നടക്കുന്നത് 1556 ഓർത്തിരിക്കുക. 1526 ഒന്നാം പാനിപ്പെട്ടി യുദ്ധം നടക്കുമ്പോൾ 1556 രണ്ടാം പാനിപ്പെട്ടി യുദ്ധം നടക്കുന്നത്. അതുപോലെ തന്നെ മൂന്നാം പാനിപ്പെട്ടി യുദ്ധം, ഇത് കഴിഞ്ഞ് ഏകദേശം 20 ശേഷമാണ് മൂന്നാം പാനിപ്പെട്ടി യുദ്ധം നടക്കുന്നത്. അതായത് 1576 മൂന്നാം പാനിപ്പെട്ടി യുദ്ധം നടക്കുന്നത്. തളിക്കോട്ട യുദ്ധം, അതായത് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം. തളിക്കോട്ട യുദ്ധം നടക്കുന്നത് 1565 ഓർത്തിരിക്കുക. 1565 തളിക്കോട്ട യുദ്ധം നടക്കുന്നത്. അതുപോലെ തന്നെ പ്ലാസി യുദ്ധം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ വേരുറപ്പിക്കാൻ കാരണമായ യുദ്ധം എന്നറിയപ്പെടുന്നത് പ്ലാസി യുദ്ധമാണ്. അക്കാലത്തെ ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് മേധാവിയായിരുന്ന റോബർട്ട് ക്ലൈവും തമ്മിൽ നടക്കുന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഓർത്തിരിക്കുക, പ്ലാസി യുദ്ധത്തിൻ്റെ വർഷം 1757 ഓർത്തിരിക്കുക. 1757 പ്ലാസി യുദ്ധം നടക്കുന്നത്. നമ്മൾ അടുത്തതായി നോക്കുന്നത് പി എസ് സി ആവർത്തിച്ച 20 നൂറ്റാണ്ടിലെ പ്രധാന വർഷങ്ങളാണ്. ആ വർഷങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും കൃത്യമായി പഠിച്ചു വയ്ക്കുക.
ആദ്യം തന്നെ നോക്കുന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ പ്രധാന സംഭവമായ ബംഗാൾ വിഭജനമാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വർഷമാണ് 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. ഓർത്തു വയ്ക്കുക, 1905 ബംഗാൾ വിഭജനം നടക്കുന്നത്. ബംഗാൾ വിഭജനം കൊണ്ടുവരുന്നത് കഴ്സനാണ്. അതുപോലെ തന്നെ ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത് 1911 ഹാർഡിഞ്ച് രണ്ടാമനാണ്. ഓർത്തിരിക്കുക, ഹാർഡിഞ്ച് രണ്ടാമനാണ് 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റൊരു PSC ആവർത്തന ചോദ്യമാണ്, ഹാർഡിഞ്ച് രണ്ടാമന് നേരെ ബോംബെറിഞ്ഞ വിപ്ലവകാരി. റാഷ് ബിഗാരി ബോസ് ആണ് ഹാർഡിഞ്ച് രണ്ടാമന് നേരെ ബോംബെറിഞ്ഞ വിപ്ലവകാരി. ഒരിക്കലും ഘോഷ് അല്ല, ബോസ് ആണ്. ഓർത്തിരിക്കുക, റാഷ് ബിഗാരി ബോസ് ആണ് ഹാർഡിഞ്ച് രണ്ടാമന് നേരെ ബോംബെറിഞ്ഞ വിപ്ലവകാരി. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന സംഭവമാണ് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം. 1906 December 30 മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. മുസ്ലിം ലീഗ് രൂപീകരിച്ച സ്ഥലം ഒരുപാട് എക്സാമ്പിൾക്ക് ചോദിച്ചതാണ്. ബംഗ്ലാദേശിലെ ധാക്കയിലാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. വർഷം കൃത്യമായി തന്നെ ഓർത്തിരിക്കുക, 1906 December 30. അടുത്തതായി കോൺഗ്രസിലെ പ്രധാന സംഭവമാണ് കൊടുത്തിരിക്കുന്നത്, 1907 നടന്ന സൂററ്റ് പിളർപ്പ്. അതായത് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി പിരിഞ്ഞ സമ്മേളനമാണ് 1907 നടന്ന സൂററ്റ് പിളർപ്പ്. INC അന്നത്തെ സമ്മേളനം നടന്നത് സൂററ്റിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തിന് സൂററ്റ് പിളർപ്പ് എന്ന് പേര് വന്നത്. അടുത്തതായി PSC ആവർത്തിച്ച ഒരു വർഷമാണ് മിൻഡോ മോർലി പരിഷ്കരണം നടന്ന 1909. ഓർത്തിരിക്കുക, മിൻഡോ മോർലി പരിഷ്കരണം നടന്നത് 1909. അതുപോലെ തന്നെ PSCയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. 1916 ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം വന്നത്. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ രണ്ട് സ്ഥലങ്ങൾ പഠിച്ചു വയ്ക്കും. ഒന്ന് ആടയാർ, അതുപോലെ തന്നെ പൂനെ. ആടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനം തുടങ്ങുന്നതും അതിന് നേതൃത്വം നൽകുന്നതും ആനി ബസന്ത് ആണെങ്കിൽ പൂനെയിൽ അതിന് നേതൃത്വം നൽകുന്നത് ബാലഗംഗാധര തിലകാണ്. കൃത്യമായി തന്നെ ഓർത്തിരിക്കുക, ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം വന്നതെന്നാണ് 1916. അതുപോലെ തന്നെ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഓർത്തിരിക്കുക, ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഇത് നടന്നത് 1917. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയത് ആയതുകൊണ്ട് തന്നെ ഇതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓർത്തിരിക്കുക, ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917. ഇതുപോലെ തന്നെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് PSC ആവർത്തിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് അഹമ്മദാബാദ് മിൽ സമരം. അഹമ്മദാബാദ് മിൽ സമരം നടക്കുന്നത് 1918. അതായത് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മിൽ സമരം. ഓർത്തിരിക്കുക, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരമാണ്. ഇതേ വർഷം തന്നെ PSC ആവർത്തിച്ച മറ്റൊരു സംഭവമാണ് കേദാ സത്യാഗ്രഹം. ഓർത്തിരിക്കുക, കേദാ സത്യാഗ്രഹം നടന്ന് ഗാന്ധിജിയുടെയും അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെയും നേതൃത്വത്തിലാണ്. ഗുജറാത്തിലെ കേദാ ജില്ലയിലാണ് കേദാ സത്യാഗ്രഹം നടക്കുന്നത്. ഓർത്തിരിക്കുക, ഗുജറാത്തിലെ കേദാ ജില്ലയിലാണ് കേദാ സത്യാഗ്രഹം നടക്കുന്നത്. ഇതിൽ രണ്ട് വ്യക്തികളെ ഓർത്തിരിക്കുക, കേദാ സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ തന്നെ ഗാന്ധിജിയുമാണ്. അതുപോലെ തന്നെ PSC ആവർത്തിച്ച പ്രധാന സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓർത്തിരിക്കുക, ജാലിയൻ വാലാബാഗ്. ഞാനിതിൽ എഴുതിയിരിക്കുന്നത് 1921. 1921 നടന്ന മലബാർ കലാപമാണ്. ജാലിയൻ വാലാബാഗ് നടന്നത് 1919. എഴുതിയെടുക്കുമ്പോൾ 1919 April 13 എന്ന് തന്നെ ഓർത്തിരിക്കുക. 1919 April 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നുകിൽ കരി നിയമം അല്ലെങ്കിൽ റൗലക്റ്റ് ആക്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു വയ്ക്കുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതെന്ന്, 1919 April 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അതുപോലെ തന്നെ നടന്ന സ്ഥലം പഞ്ചാബിലെ അമൃതസറിലാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ത് കാരണത്തോടെയാണ് നടന്നത്? അതായത് ഡോക്ടർ സത്യപാൽ അതുപോലെ തന്നെ ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ചിലു ഇവരെ അറസ്റ്റ് ചെയ്തതുമായി പ്രതിഷേധിച്ച് ജനങ്ങൾ കൂട്ടം കൂടിയതാണ് ജാലിയൻ വാലാബാഗ് സംഭവം നടക്കാൻ കാരണമായത്. അതുപോലെ തന്നെ PSC ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ക്രൗളിംഗ് ഓർഡർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചതാണ്. ഓർത്തിരിക്കുക, ക്രൗളിംഗ് ഓർഡർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചതാണ്. ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ക്രൗളിംഗ് ഓർഡർ പുറപ്പെടുവിപ്പിക്കുന്നത്. അടുത്തത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നത് 1920. ഓർത്തു വയ്ക്കുക, 1920 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനമാണ്. ഓർത്തു വയ്ക്കുക, 1920 കോൺഗ്രസ് പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഇതുപോലെ തന്നെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ച അഭിഭാഷകരാണ് ചിത്തരഞ്ജൻ ദാസ് അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു. ഓർത്തുവയ്ക്കുക, ചിത്തരഞ്ജൻ ദാസ്, മോത്തിലാൽ നെഹ്റു അതുപോലെ തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നിവർ
നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രാക്ടീസ് ഉപേക്ഷിച്ചവരാണ്. എന്നാൽ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം പി എസ് സി ഒരുപാട് ചോദിച്ചതാണ്. ചൗരി ചൗര സംഭവമാണ് നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത്. ഓർത്തുവയ്ക്കുക, നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായത് ചൗരി ചൗര സംഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് സി ആർ ദാസ്, അതായത് ചിത്തരഞ്ജൻ ദാസ്, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു എന്നിവരാണ്. അടുത്തത് 1928 നടന്ന ബർദോളി സത്യാഗ്രഹമാണ്. ബർദോളി സത്യാഗ്രഹം നടക്കുന്ന സംസ്ഥാനം ചോദിച്ചിട്ട് ഗുജറാത്തിലാണ് ബർദോളി സത്യാഗ്രഹം നടക്കുന്നത്. ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന സ്ഥാനപ്പേര് ഗാന്ധിജി നൽകുന്നത്. ഓർത്തുവയ്ക്കുക, സർദാർ എന്ന സ്ഥാനപ്പേര് ഗാന്ധിജി നൽകുന്നത് ബർദോളി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. വർഷം കൃത്യമായി ഓർത്തിരിക്കുക, 1928 ബർദോളി സത്യാഗ്രഹം ഗുജറാത്തിൽ നടക്കുന്നത്. കമ്മ്യൂണൽ അവാർഡ്. 1932 റാംസേ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തുന്നത്. അതിൽ തന്നെ ഒരു ചോദ്യമുണ്ട്, കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തുന്നത് ആര്? റാംസേ മക്ഡൊണാൾഡാണ് കമ്മ്യൂണൽ അവാർഡ് ഏർപ്പെടുത്തുന്നത്. കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി. ഗാന്ധിജി കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടക്കുന്നത് 1932. അതുപോലെ കിടക്കുന്ന സ്ഥലം പൂനെയിലെ യർവാദ ജയിലിലാണ്. പി എസ് സി ചോദിച്ച ചോദ്യമാണ്, കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ട് മരണം വരെ ഗാന്ധിജി നിരാഹാരം കിടക്കുന്നത് യർവാദ ജയിലിലാണ്. അതുപോലെ തന്നെ ഈ നിരാഹാരം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പൂന ഉടമ്പടി. പൂന ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത് ഗാന്ധിജിയും ബി ആർ അംബേദ്കറുമാണ്. കൃത്യമായി തന്നെ ഓർത്തിരിക്കുക, കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ നിരാഹാര സമരം അവസാനിക്കാൻ കാരണമായ സന്ധി പൂന ഉടമ്പടിയാണ്. പൂന ഉടമ്പടി നടക്കുന്നത് 1932. പൂന ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത് ഗാന്ധിജിയും ബി ആർ അംബേദ്കറും തമ്മിലാണ്. ക്രിപ്സ് മിഷൻ. 1942 മാർച്ച് 22 ഇന്ത്യയിൽ ക്രിപ്സ് മിഷൻ എത്തുന്നത്. ക്രിപ്സ് മിഷനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സ്റ്റഫോർഡ് ക്രിപ്സ്. ഓർത്തുവയ്ക്കുക, സ്റ്റഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷനുമായി ബന്ധപ്പെട്ട വ്യക്തി. ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ്, തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്നാണ് ക്രിപ്സ് മിഷനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഇതേ വർഷം തന്നെ നടന്ന മറ്റൊരു പ്രധാന സംഭവമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത് 1942. കൃത്യമായി പറയുകയാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത് 1942 ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു 4 കൃത്യമായി പഠിച്ചു വയ്ക്കുക. 1. ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് ആര്? നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത്. ഇത് അവതരിപ്പിച്ചത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ്. ഇതിൻ്റെ പുതിയ പേരാണ് ആഗസ്റ്റ് ക്രാന്തി മൈതാനം. ഓർത്തുവയ്ക്കുക, ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ഗോവാലിയ ടാങ്ക് മൈതാനത്തിൻ്റെ പുതിയ പേര്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം നൽകിയത് യൂസഫ് മെഹ്റലിയാണ്. ഓർത്തിരിക്കുക, യൂസഫ് മെഹ്റലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം നൽകിയത്. ഇതുപോലെ തന്നെ പി എസ് സി ആവർത്തിച്ച മറ്റൊരു ചോദ്യമാണ്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സമര നായിക എന്നറിയപ്പെടുന്നത്. അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സമര നായികയായി അറിയപ്പെടുന്നത്. ഇതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമുണ്ട്, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തിയെ പി എസ് സി ഒരുപാട് എക്സാമ്പിൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഓർത്തുവയ്ക്കുക, ഡോക്ടർ കെ ബി മേനോനാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തി. നാവിക കലാപം. ഇന്ത്യൻ നാവിക കലാപം നടക്കുന്നത് 1946. ഓർത്തിരിക്കുക, ഇന്ത്യയിൽ നാവിക കലാപം നടക്കുന്നത് 1946 ബോംബെയിലാണ്. അതുപോലെ തന്നെ പി എസ് സി ചോദിച്ച നാവിക കലാപവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, നാവിക കലാപ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു നാവിക കലാപ സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി. അതുപോലെ തന്നെ നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച യുദ്ധക്കപ്പൽ എച്ച് എം എസ് തൽവാറാണ്. ഓർത്തിരിക്കുക, എച്ച് എം എസ് തൽവാറാണ് നാവിക കലാപത്തിന് സാക്ഷ്യം വഹിച്ച ഇന്ത്യയിലെ യുദ്ധക്കപ്പൽ. ഇതുപോലെ പി എസ് സി ആവർത്തിച്ച കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. നന്ദി.